നമസ്കാരം. തട്ടിപ്പിലും വെട്ടിപ്പിലും കോൺഗ്രസ് മുൻപന്തിയിലാണെന്ന് അറിയാമല്ലോ. വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കുക, തൊഴിൽ വാഗ്ദാന തട്ടിപ്പ് എല്ലാം കൊണ്ട് കോൺഗ്രസിലെ യുവ നേതാക്കളെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. കോൺഗ്രസിലെ ഭിന്നതയാണ് ഇവരുടെ മുഖമുദ്ര. പിന്നെ കേന്ദ്രത്തിലാണെങ്കിലോ പടലിവിണക്കം. ഇങ്ങനെ കൊച്ചു കേരളത്തിലെത്തിയാലോ എങ്ങനെയൊക്കെ ആളുകളെ പറ്റിക്കാമെന്ന കാര്യത്തിൽ ഗവേഷണം നടത്തുകയാണ്. അതിലും മുന്നിട്ട് നിൽക്കുന്നത് യുവജനങ്ങൾ എന്നതാണ് ശ്രദ്ധേയം. ഇപ്പോൾ ഇതാ യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലെ മുഖ്യപ്രതി ജെയ്സൺ മുകളിൽ കീഴടങ്ങി. കോടതി നിർദ്ദേശപ്രകാരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് ഇയാൾ കീഴടങ്ങിയത്. ജെയ്സന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് തൃക്കരിപ്പൂർ ഈസ്റ്റ് എളേരി മണ്ഡലം വൈസ് പ്രസിഡന്റാണ് പിടിയിലായ ജെയ്സൺ മുകളെ. കീഴടങ്ങിയാൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയക്കാൻ കോടതി നേരത്തെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ജാമ്യം കിട്ടുമെന്ന ഉറപ്പ് ലഭിച്ചിട്ടാണോ കീഴടങ്ങാൻ തയ്യാറായത്? അതോ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റ് കണ്ട് പേടിച്ചിട്ടാണോ എന്നും സംശയമുണ്ട്. സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യുന്നതിൽ മടി കാണിച്ചിട്ടില്ല. അപ്പൊ പിന്നെ എളേരി മണ്ഡലത്തിലെ വൈസ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ദയുണ്ടായിരിക്കുമോ എന്ന തിരിച്ചറിവിലായിരിക്കും മിക്കവാറും കീഴടങ്ങിയത്. അതുമല്ലെങ്കിൽ നേതാക്കൾ പറഞ്ഞു കൊടുത്ത ബുദ്ധിയായിരിക്കും. കീഴടങ്ങുകയാണെങ്കിൽ പിന്നെ ഒരുപാട് ചീത്തപ്പേര് കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും തലയിൽ മുന്നിട്ട് നടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. ജെയ്സന്റെ നേതൃത്വത്തിലാണ് സി ആർ കാർഡ് ആപ്പ് നിർമ്മിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. നേരത്തെ കേസിൽ കാഞ്ഞങ്ങാട് സ്വദേശി രാകേഷ് അരവിന്ദ് പോലീസിന് പിടിയിലായിട്ടുണ്ടായിരുന്നു. കേസിലെ മുഖ്യപ്രതിയായ ജെയ്സനെ ആപ്പ് നിർമ്മിക്കാൻ സഹായിച്ചത് രാകേഷ് ആയിരുന്നുവെന്ന് പോലീസ് പറയുന്നു. സി ആർ കാർഡ് എന്ന ആപ്പ് വഴിയായിരുന്നു ഇവരുടെ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണം. തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് രാകേഷിനെ പിടികൂടിയത്. ജെയ്സണും രാകേഷും ചേർന്നാണ് ആപ്പ് തയ്യാറാക്കിയതെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞു. കേസിലെ നേരത്തെ തന്നെ 4 യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് കോടതി ജാമ്യത്തിൽ വിട്ടിരുന്നു. പത്തനംതിട്ട സ്വദേശികളായ അഭി വിക്രം, ഫെനി, ബിനിൽ വിനു, വികാസ് കൃഷ്ണൻ എന്നിവരെയായിരുന്നു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ആദ്യം പിടികൂടിയത്. യൂത്ത് കോൺഗ്രസ് സംഘടനാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കിയെന്ന പരാതിയിൽ പോലീസ് കഴിഞ്ഞ മാസം കേസെടുത്തിരുന്നു. വ്യാജരേഖ ചമച്ചതിനും IT നിയമനത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരവുമായിരുന്നു കേസെടുത്തത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജിന്റെ പരാതിയിലായിരുന്നു പോലീസ് കേസെടുത്തത്. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പോലീസിന് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം വിജയിച്ച് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയായിരുന്നു വ്യാജ ID കാർഡ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്.